പോലീസ് കസ്റ്റഡിയിൽ രാജ്കുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് മേധാവിയെയും സർക്കാരിനെയും വിമർശിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ കൊടുക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. പീരുമേട് ജയിലിൽ ഒരു തടവുകാരൻ ന്യൂമോണിയ പിടിച്ചു മരിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി സഖാവ് വേണുഗോപാലിന് ഒരു പങ്കുമില്ല. ഇക്കാര്യം പാർട്ടി ജില്ലാ കമ്മിറ്റിയും മന്ത്രി മണിയാശാനും നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ ദുഷ്പ്രചരണം തുടരുന്നത് തീർത്തും അപലപനീയമാണെന്നും ജയശങ്കർ പ്രതികരിച്ചു. സത്യസന്ധനും കർമ്മകുശലനുമായ ഒരു നിയമപാലകനാണ് സഖാവ് വേണുഗോപാൽ. വിശ്വാസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കർമ്മം കൊണ്ട് തികഞ്ഞ ഗാന്ധിയൻ. ആരെയും സ്വന്തം കൈകൊണ്ട് നുള്ളി നോവിക്കില്ല, കൈക്കൂലി കൈകൊണ്ട് വാങ്ങില്ല. ഇദ്ദേഹം യേശുശരീരനായ സഖാവ് സത്യമംഗലം വീരപ്പന്റെ വകയിലൊരു അമ്മാച്ചന്റെ മകനാണെന്ന് ചില കുബുദ്ധികൾ പറയുന്നത് അസൂയ കൊണ്ടാണ്. വേണു സഖാവിന്റെ കാര്യപ്രാപ്തിയും കൈ നനയാതെ മീൻ പിടിക്കാനുള്ള കഴിവും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇടുക്കിയിൽ പോസ്റ്റ് ചെയ്തത്. പാർട്ടിയും സർക്കാരും ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും അദ്ദേഹം ഭംഗിയായി നിറവേറ്റി. കയ്യേറ്റക്കാരുടെയും കള്ളവാറ്റുകാരുടെയും കഞ്ചാവ് കൃഷിക്കാരുടെയും പേടി സ്വപ്നമായി മാറി. മാങ്ങയുള്ള മാവിന് ഏറു കിട്ടും, കഴിവുള്ള ഉദ്യോഗസ്ഥന് ശത്രുക്കളുണ്ടാകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. വേണുഗോപാലിനോടും മണിയാശാനോടും പാവപ്പെട്ടവരുടെ പാർട്ടിയോടും പക തീർക്കാൻ എതിരാളികൾ പീരുമേടിലെ ജയിൽ മരണം അവസരമാക്കുകയാണ്. ഇന്ന് വേണുവിനെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ നാളെ മണിയാശന്റെ രാജി ചോദിക്കും. മറ്റന്നാൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് വാദിക്കും. അതൊന്നും നടപ്പില്ല. ഈ സർക്കാർ ഇതേപോലെ തന്നെ ഇനിയും ഭരിക്കും. ശൈലി മാറ്റുന്ന പ്രശ്നമില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ അത്യുജ്വല വിജയം വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. LDF വീണ്ടും വരും, എല്ലാം ശരിയാകും എന്നുമായിരുന്നു സംഭവത്തെക്കുറിച്ച് ജയശങ്കറിന്റെ പ്രതികരണം. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ മന്ത്രി MM മണിക്കെതിരെ ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയവയാണ് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയായ മണിക്കെതിരെ പ്രതിപക്ഷം തിരിഞ്ഞത്. ഇടുക്കി SP KB വേണുഗോപാൽ മന്ത്രി മണിയുടെ കിങ്കരനാണെന്ന് നോട്ടീസ് നൽകിയ കോൺഗ്രസ് വക്താവ് VD സതീശൻ ആരോപിച്ചിരുന്നു. കുപ്രസിദ്ധമായ 1-2-3 ശേഷം ഫോറുമായെന്നും കുറ്റക്കാരനായ SPക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതോടെ മറുപടിയുമായി മന്ത്രി MM മണി രംഗത്തെത്തി. പോലീസ് പിടിയിലാകുന്നതിനു മുമ്പ് രാജ്കുമാർ ആരുടെ പിടിയിലായിരുന്നുവെന്ന് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ഉൾപ്പെട്ട സംഘമാണ് ചിട്ടിത്തട്ടിപ്പ് നടത്തിയെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.